ബോസ് ബോലോ, ഇനിയെങ്കിലും ഇങ്ങനെ പട്ടിയെ പോലെ തല്ലും കൊണ്ട് വരരുത്. ശുഭ്രഹ, തടവി തടവി കൈ ഒടിഞ്ഞു. ശുഭ്രഹ, വാടാ ഇങ്ങോട്ട്. പുലി കമ്മടയിലേക്ക് സ്വാഗതം. മലയാളിയ സൗകര്യമായി വാച്ച്, പേഴ്സ്, മാല, പെട്ടി എല്ലാം എടുത്തേക്കും. ഇങ്ങോട്ട് താടം സർ. വെറുതെ ചുപ്പ് രഹ. മാല ഇല്ല ബോസ്. മാല ഇല്ലേ? ഓഹോ, അരങ്ങാണോ? ഉണ്ടോടാ? ഉണ്ട് സർ. എന്നാൽ അഴിക്കാം. അയ്യോ, അത് സാർ പിന്നെ അഴിക്കാൻ. ഈ തൊളയുള്ള ജട്ടിയുമായി ഇവൻ എന്ത് ഗാംബ്ലിങ്ങിനാടെ കസിനോയിൽ വന്നത്? വെൽക്കം ഹോം ഡാർക്ക്. Close the door, please. Yeah, I love darkness. That's good. Honey. The door. Oh, careful. Oh. Honey. Hey, honey. Oh, hey. Ah! Hey. Hey. Nya, 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 nya. Amme. Hey. Chinde kaani. Ah, kitty. Boss. Boss. നമ്മളെ രക്ഷപ്പെട്ടു. കാലി, ഹമാരാ പുലിമടയിൽ കാലി പേഴ്സ്. ബടാ മാലിക് ഓർ ഗരീബ് ആദ്മി കോൺ ഹൈ തും? മേമേക്ക് ദരിദ്രവാസ്യം ആത്മി ഹൂം കൃപയാക്കരേ ദർവാസ മേം കിനാരേ. എന്നൊന്ന് പുറത്തു വിടണം. വീണ്ടും മലയാളിയോ? നടക്കുന്ന വാച്ച്, അലക്കിയ വസ്ത്രങ്ങൾ അഴിച്ചോളൂ. എല്ലാം അഴിച്ചോളൂ. എല്ലാം അഴിക്കാനോ? അലക്കിയത് അവസ്ഥയോ? എന്റെ ജെട്ടി അലക്കിയിട്ടില്ല. അത് ഞാൻ അലക്കിക്കോളാം. അഴിക്കടാ ബോസ്. നമ്മുടെ ഈ അധോലോകത്തിന് എല്ലാവരും പേടിക്കുന്ന ഒരു പേരിടണം. പേര് ഞാനിടാ. ശ്രീ രാജരാജേശ്വരി അധോലോകം. എങ്ങനെയുണ്ട്? ഓ, ഇനി പേരുകൂടെ ഇട്ടിട്ട് വേണം ആളുകൾ അഡ്രസ്സ് തപ്പി പിടിച്ച് ഇവിടെ വന്ന് അടി തരാം. നാക്കടുത്ത് വളയ്ക്കാതടി. അരെ മല്ലു, പേഴ്സ്, വാച്ച്, മാല, പാന്റ് എല്ലാം അഴിച്ചു വെക്ക്. കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ ഞങ്ങളുടെ സമയവും നിങ്ങളുടെ തടിയും പാഴാവും. ശരിയാണ്, സമയം തടിയും പാഴാക്കല്ല, അത് അമൂല്യമാണ്. നല്ല സംസാരം. സക്രിയ, ആ കഥ അടച്ചേര് സക്രിയ. എന്തിന്? ഞങ്ങൾ തുണി മാറുന്ന ആരും കാണണ്ട, അതുകൊണ്ട. ഞാൻ കളിക്കൂല, പിടിപിട്. എന്തടാ, ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോണോ? ആരുടെ ആയാലും മതി, വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്നേ. നാണവും മാനവും ഇല്ലാത്തവന് എന്തിനാടാ അണ്ടർവെയർ? അണ്ണാ, എന്തോന്നടാ ഇതൊക്കെ, നാണക്കേട്. ദൂരോട്ട് ഇല്ലെന്നേ. ബിനോയ് എവിടെ? ദാ 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 ദാണ്ട് നിക്കണു. വെൽക്കം ഹോം. ഹലോ മിസ്റ്റർ വരൻ. ബോലോ, ഇന്ന് ഉച്ചക്ക് എന്താ കഴിക്കാനുള്ളത്? അല്ല, സ്മെല്ലൊന്നും വരുന്നില്ല. ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് പോയ. എന്താടാ പട്ടി, ഹിന്ദിക്കാരൻ ഉദ്ദേശിച്ചാ പറഞ്ഞത്. സംഭവം മലയാളിയായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഉറങ്ങണ്ടേ? അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ പോ പോ. നീ വല്യ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞ്? അനിയ, രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ല. എന്തോ, ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ? എന്തോ പോയോ? ആര്? എന്നെ അടിച്ചവൻ. ദേ അവിടെ നിക്കണ്. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ വായും തലങ്ങനെ അപ്പുറത്ത് കിടക്കുക, ഒന്ന് ഉറങ്ങണം. എന്റെ ദേവിയെ തൊട്ടിയെടുത്ത് തലയിൽ അടിച്ചിരിക്കുന്നു. വല്ലതും പറ്റിയാൽ ഞാൻ ഇതിനകത്ത് എങ്ങനെ മൂത്രമൊഴിക്കും? അടിച്ചവൻ ഇവിടെ ഉണ്ട് എന്നും പോയിട്ടില്ല. നിങ്ങൾ പോകരുത്. ടെൻഷൻ മാറ്റാനുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനങ്ങളോ? ഇതാ, ഇത് നാടൻ ബ്രാൻഡി. ചാരായോ? അങ്ങനെയും പറയാം. ഇത് കഴിച്ചാൽ ഗൗഡയുടെ ഒരുമാതിരിപ്പെട്ട ഇടികളൊന്നും കൊണ്ടാലേൽക്കില്ല. എനിക്കിത് വേണം. ഇത് ഗോവ ഫെനി സ്ട്രോങ്. രണ്ടെണ്ണം വിട്ടാൽ പിന്നെ ഗൗഡ വെടിവെച്ചാൽ പോലും അറിയില്ല. എന്നാ ഇത് എനിക്കും വേണം. ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവനാണ് സാധനം, എക്സ്റ്റസി. ഇത് കഴിച്ചാൽ ഗൗഡ നിങ്ങളുടെ തല വെട്ടി കളഞ്ഞാൽ പോലും തല ദൂരെ കിടന്ന് ഇങ്ങനെ ചിരിക്കും.
നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാനും എന്റെ പിള്ളേരും നിങ്ങളുടെ കൂടെ നിൽക്കും. അതിന് നിനക്ക് പിള്ളേരും ഉണ്ടോ? അടിക്കാനും ഇടിക്കാനും പോണ ഗുണ്ട പിള്ളേര്. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ കസിനോ വിൽക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വാങ്ങാൻ എന്റെ കയ്യിൽ ആളുണ്ട്. എങ്ങനെ? നിങ്ങളുടെ കസിനോ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ എന്റെ കയ്യിൽ ആളുണ്ട്. എങ്ങനെ എങ്ങനെ? നിങ്ങളുടെ കസിനോ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ എന്റെ കയ്യിൽ ആളുണ്ടെന്ന്. എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞു. വ്യാജരേഖകളുമായിട്ടുള്ള കളിക്ക് നിൽക്കുകയാണെങ്കിൽ പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ച, ഇത് ലേശം അങ്ങോട്ട് നക്കി തിന്നേ. എന്താ? ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറ. പൊരുത്തമുണ്ടോ ഇല്ലയോ ഒന്ന്. പൊരുത്തപ്പെട്ടു. ഇനിയിട്ട് ഒരാൾ പെട്ടു കഴിഞ്ഞു. ഇത് ആരോ വന്നിരിക്കുന്നത്? മലയാള ഇംഗ്ലീഷ് പറയുന്ന കൊച്ച്. നിങ്ങൾ ഇതിനേക്കാൾ വലിയ കൊലവിളി വിളിച്ചല്ലേ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കണം. ഒരു നിമിഷം. ബൈ ദ വേ, എന്നെ പരിചയപ്പെട്ടില്ല. ഞാൻ സിവി, ചന്ദ്രൻ വളഞ്ഞ വഴി. സെയിം ടു യു. നിൽക്കൂ, ഞാൻ ഇവിടുത്തെ അണ്ടർവേൾഡ് ഡോൺ ആണ്. ആ നിൽക്കുന്ന കുട്ടികൾ എന്റെ ഗ്യാങ് മെമ്പേഴ്സ് ആണ്. ഒരു നിമിഷം. ഈ പരിപാടിയിൽ കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ ഏത് റൗണ്ട് വരെ എത്തണം? ഇതെന്താ ഡേഞ്ചർ സോണാ? ഞാൻ എലിമിനേറ്റ്.